ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ക്രീമി തന്തൂരി സോസ് നൂഡിൽസ് റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയും ക്രീമിയുമായ ഒരു സ്പെഷ്യൽ നൂഡിൽ റെസിപ്പിയാണ്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അതിനാദ്യമായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് നൂഡിൽസ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് തന്തൂരി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തന്തൂരി മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പാക്കറ്റ് നൂഡിൽസ് ആണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി അത് ഇളക്കിയതിന് ശേഷം 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇതിൽ ബട്ടറിൻ്റെ കുറവുള്ളത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2-3 മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കാം. ₹500 പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനോ കട്ട കൂടാനോ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച തന്തൂരി മസാല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ചീസ് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സേവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി തന്തൂരി സോസ് നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടു കൂടി തന്നെ കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.